നടൻ ജയസൂര്യയുടെ ഉപദേശം വളരെ നന്നായി. സർക്കാർ ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ ഇന്ന് നമ്മൾ കുറേ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നാണ് നടൻ ജയസൂര്യയുടെ ആരോപണം. കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കലോത്സവത്തിൻ്റെ സമാപനം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴാണ് നടൻ്റെ ഈ പരാമർശം. സർക്കാർ കാര്യം മുറപോലെ എന്നാണ് നമ്മൾ വർഷങ്ങളായി കേൾക്കുന്നത്. ഒരു അപേക്ഷ ചലിപ്പിക്കാൻ മാസങ്ങളോ അല്ലെങ്കിൽ വർഷങ്ങളോ നമ്മൾ സർക്കാർ ഓഫീസിൽ കയറി ഇറങ്ങേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇന്നും അങ്ങനെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ഇതൊരുമാതിരി തോന്നിവാസമാണെന്ന് പറയേണ്ടി വരും. അപേക്ഷ സമർപ്പിക്കുമ്പോൾ എന്തെല്ലാം രേഖകൾ ആവശ്യമാണെന്ന് ഓഫീസിൽ പ്രദർശിപ്പിച്ചാൽ വരുന്നയാൾക്ക് എളുപ്പമാകും, അല്ലെങ്കിൽ വിവരങ്ങൾ അറിയിക്കാൻ ഒരാളെ നിയമിക്കണം. മുഖം നോക്കാതെ കൈക്കൂലി വാങ്ങാതെ സേവനം ചെയ്യണമെന്ന ഉപദേശവും ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാർക്ക് ജയസൂര്യ നൽകി. നടൻ ജയസൂര്യ പറഞ്ഞത് വളരെ വളരെ ശരിയാണ്. ഈ സർക്കാർ ജീവനക്കാർ ആര് പറഞ്ഞാലും കേൾക്കില്ല, നിങ്ങൾ പറഞ്ഞാലെങ്കിലും കേൾക്കുമെന്നറിയാം. ഒരു സാധാരണക്കാരന് ഇവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന മാനസിക പീഡനം വളരെ വലുതാണ്. അതേസമയം കൈക്കൂലി കൊടുക്കാൻ തയ്യാറുള്ള അല്ലെങ്കിൽ അത് കിട്ടുമെന്ന് ഉറപ്പുള്ള കാര്യങ്ങളാണെങ്കിൽ അവർ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുകയും മുറപോലെ ചെയ്യുകയും ചെയ്യും. ജയസൂര്യയുടെ അനുഭവം തന്നെയാണ് 99% ആളുകൾക്കും ഉണ്ടാകുന്നത്. ഇത് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്, ഓരോ ഫയലും ഓരോ ജീവിതമാണെന്ന്. പിന്നെ ജയസൂര്യ ഈ അഭിപ്രായം പറഞ്ഞ വേദിയും കൊള്ളാം. അവർ തന്നെ ആദ്യം ഉപദേശം കേട്ട് തിരുത്തൽ ശക്തിയാകട്ടെ. അവരുടെ മനസ്സ് മാറാൻ നമുക്ക് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം.